ബിജെപിയിൽ ഉടായിപ്പ് കാണിക്കുന്നവരെ അടിച്ചു പുറത്താക്കുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ചുക്കാൻ പിടിക്കുന്ന പാർട്ടിയിൽ കുതികാൽ വെട്ടികളും കാലുവാരികളും പാടില്ലെന്നും എല്ലാ കള്ളനാണയങ്ങളെയും പുറത്താക്കി പാർട്ടി നവീകരിക്കാൻ കേന്ദ്ര നേതൃത്വം കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ബിജെപിയുടെ കരുത്തായിരുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ തോൽപ്പിച്ച 9 ബിജെപി നേതാക്കളെയാണ് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് പുറത്താക്കിയത്. എന്നാൽ ഇതാ നടപടികൾ അവസാനിക്കുന്നില്ല. ഏവരെയും ഞെട്ടിച്ച് 3 പഞ്ചായത്ത് കമ്മിറ്റികൾ കൂടി പിരിച്ചുവിട്ട് ബിജെപി കടുത്ത നടപടികൾ തുടരുന്നു. കേഡർ പാർട്ടിയായ ബിജെപിക്ക് എങ്ങനെ കേരളത്തിലെ കേഡർ എന്ന വാക്ക് നഷ്ടപ്പെട്ടു? ശോഭാ സുരേന്ദ്രൻ വിത്തിട്ട പരസ്യ വിഴുപ്പലക്കൽ പാർട്ടിയുടെ അടിമുടി തലത്തിൽ തെരഞ്ഞെടുപ്പിൽ എത്തിയതും ശ്രദ്ധേയം. എന്തായാലും ഇനി ഇതൊന്നും അനുവദിക്കില്ല എന്നും കർശന നയമാണ് കേന്ദ്രത്തിന്. ബിജെപിയിലെ അധികാരമോഹികളെയും കുതികാൽ വെട്ടുകാരെയും വെട്ടിനിരത്തിയത് തൃശൂരിനു പിന്നാലെ പാലക്കാടുമാണ്. ഒരു സംസ്ഥാന കൗൺസിൽ അംഗം ഉൾപ്പെടെ 8 പേരെ ബിജെപി 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 3 പഞ്ചായത്ത് കമ്മിറ്റികളും പിരിച്ചുവിട്ടുവെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു. പൂക്കോട്ടുകാവ്, തേങ്കുറിശ്ശി, കണ്ണാടി എന്നീ പഞ്ചായത്തുകളിലെ ബിജെപി കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. പാർട്ടി നിർദ്ദേശങ്ങൾ മറികടന്ന് പ്രവർത്തിച്ചതിനാണ് നടപടി. NDA സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലാണ് സംസ്ഥാന കൗൺസിൽ അംഗം AK ലോക്നാഥിനെ പുറത്താക്കിയത്. ജില്ലാ കമ്മിറ്റി അംഗം BK ശ്രീലത, ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം N തിലകൻ, കർഷക മോർച്ച ലക്കിടി പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ലക്കിടി പേരൂരിലെ അശോക് കുമാർ, തേങ്കുറിശ്ശിയിലെ M ശ്യാംകുമാർ, മരുത റോഡിലെ ശ്രീജ രാജേന്ദ്രൻ, ഒറ്റപ്പാലത്തെ സ്മിത നാരായണൻ എന്നീ നേതാക്കളെയും BJP പുറത്താക്കിയിട്ടുണ്ട്. നേരത്തെ തൃശൂർ BJPയിലും കൂട്ട അച്ചടക്ക നടപടി നേതൃത്വം ഏറ്റെടുത്തിരുന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി K കേശവദാസ്, കോർപ്പറേഷൻ മുൻ കൗൺസിലർ ലളിതാംബിക തുടങ്ങി 9 പേരെയാണ് പുറത്താക്കിയത്. 6 വർഷത്തേക്കാണ് അച്ചടക്ക നടപടി. ബി ഗോപാലകൃഷ്ണൻ തോറ്റ വാർഡിലെ സിറ്റിംഗ് കൗൺസിലറായിരുന്നു ലളിതാംബിക. ഗോപാലകൃഷ്ണനെ പരാജയപ്പെടുത്താൻ വോട്ട് മറിച്ചതായി ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ കുട്ടൻകുളങ്ങരയിൽ തോറ്റത് താൻ കാരണമെന്ന് ഗോപാലകൃഷ്ണനും കൂട്ടരും സാമൂഹിക മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതായും ഇത് മാനഹാനി ഉണ്ടാക്കിയതായും കാണിച്ച് കേശവദാസ് നേരത്തെ സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു. കേശവദാസിന്റെ ഭാര്യ മാതാവ് ലളിതാംബികയെ മാറ്റിയാണ് ഗോപാലകൃഷ്ണനെ കുട്ടൻകുളങ്ങരയിൽ മത്സരിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് ലളിതാംബിക BJPയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ജയിച്ച UDF സ്ഥാനാർത്ഥി സുരേഷിനൊപ്പം കേശവദാസും കുടുംബവും കേക്ക് മുറിക്കുന്ന ഫോട്ടോയാണ് ഗോപാലകൃഷ്ണൻ പ്രചരിപ്പിച്ചത്. തന്റെ കുടുംബം കാരണമാണ് തോറ്റതെന്ന് പ്രചരിപ്പിക്കാൻ ഫോട്ടോ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് കേശവദാസ് നൽകിയ പരാതിയിൽ പറയുന്നത്. തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പാർട്ടി വക്താവ് ബി ഗോപാലകൃഷ്ണൻ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചത്. എന്നാൽ ഫലം വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം തോൽവി ഉറപ്പിച്ചു. തനിക്കെതിരെ ജില്ലയിലെ BJP നേതാക്കൾ വോട്ട് കച്ചവടം നടത്തിയെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ ആരോപിച്ചത്. ഫലം വന്നപ്പോൾ കനത്ത പരാജയം രുചിക്കുകയും ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ BJPയിൽ പോരും മുറുകിയിരിക്കുകയാണ്. BJPയുടെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു ഇത്. എന്നാൽ UDF സ്ഥാനാർത്ഥി AK സുരേഷിനോട് 200 വോട്ടുകൾക്ക് ഗോപാലകൃഷ്ണൻ പരാജയപ്പെടുകയായിരുന്നു. കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായാണ് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. പരാജയത്തിന് പിന്നിൽ ജില്ലയിലെ ചില BJP നേതാക്കൾ പ്രവർത്തിച്ചുവെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ ആരോപിച്ചത്. ജില്ലയിലെ മുതിർന്ന സംഘപരിവാർ നേതാവിനെതിരെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ ആരോപണം. പാർട്ടിയുടെ പരാജയത്തിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പിറന്നാൾ ആഘോഷം വിവാദമായിരുന്നു. ഗോപാലകൃഷ്ണന്റെ പരാജയത്തിന്റെ പാർട്ടിയെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.